ഹലോ ഫോർച്യൂൺ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫീക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചരിത്രം വരുന്നത് ഈ കാണാതെ പഠിച്ച സംഭവമാണല്ലോ പറഞ്ഞു ചെയ്യാതെ ചിരിക്കാനല്ല പറയേ. Subscribe now and press the bell icon. Never miss an update. ഹലോ ഫോർച്യൂൺ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള റാസൽ കൈമയിലെ എന്താണ് ഈ സംഭവം? വില ഇവിടുത്തെ പ്രത്യേകത എന്താണ്? റാസൽ കൈമയിലെ ഗോസ്റ്റ് വില്ല എന്ന് പറയുന്നത് ഗോസ്റ്റ് വില്ല എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന സംഭവമാണിത്. അതായത് അറിയപ്പെടുന്നത് എന്താണ് സംഭവം പറയുന്നത്? അത് പഴയ കാലത്ത് റാസൽ കൈമ ഇത്രയും ജനസാഗരൊക്കെ ആവണയില് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മറ്റേ ഷെയ്ഖ് എന്താണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് കാസിമി പറഞ്ഞൊരു ഭരണാധികാരി എന്തോ അറിയില്ല, അങ്ങനെ ഒരാള് വന്നിട്ട് ഇവര് പണിയിപ്പിച്ച കൊട്ടാരമാണത്. ഏകദേശം 35 റൂം ഉണ്ട് എന്ന് പറഞ്ഞു. 45-45 റൂം ഉണ്ട്, ഒത്തുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു വലിയ കൊട്ടാരമാണ്. പക്ഷെ ഗൂഗിള് പറഞ്ഞ പ്രകാരം അവരും ഫാമിലിയും ഒറ്റ രാത്രി നിന്നിട്ടുള്ളൂ. ആ ഒറ്റ രാത്രി കണ്ട് എന്തൊക്കെ പ്രേതബാധകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ഒഴിഞ്ഞു പോവാണ് ചെയ്യുന്നത്. എൻട്രി കാര്യങ്ങളും ഇപ്പോ കൊറേ വർഷങ്ങളായിട്ട് പൂട്ടിക്കെടുക്കായിരുന്നു. അപ്പൊ അത് ഏതോ ഒരു ടീം വന്ന് റീഓപ്പൺ ചെയ്ത് ഫുള്ള് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്ര 50 ദിർഹം ആണ് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ വെച്ച് നമുക്ക് പകൽ സമയങ്ങളിൽ രാവിലെ 9 വൈകുന്നേരം 6 വരെയാണ് അതിന്റെ ഓപ്പണിംഗ് സമയം, വർക്കിംഗ് ടൈം. ആ സമയത്ത് നമുക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്യാം. ഏകദേശം ഇപ്പോ ഷെഫീഖ് ഭായ് പറഞ്ഞത് ഷെഫീഖ് ഭായ് പോലത്തെ നാട്ടുകാരനെ പോലെയാണ്. അതായത് ഇവിടുത്തെ ചുറ്റുപാടത്തിലെ അയൽവാസികളെ പോലെ അയൽവീട്ടിൽ കൂടെ ഒക്കെ പോയി നടന്നിട്ട് ഇവിടുത്തെ ശേഖരിച്ച സംഭവം എന്താ വെച്ചാല് ആ ഷെയ്ഖ് താമസ സമയത്ത് അതായത് അന്നാ രാത്രി അവിടെ കുട്ടികളുടെ സൗണ്ട്, കുട്ടികൾ കരയുന്ന സൗണ്ട്, എന്താ വാതിൽമാരൊക്കെ മുട്ടുന്ന സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത് അതായത് ഒരുപാട് ജിന്നുകളൊക്കെ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞത്. ഇപ്പോഴും അവിടെ അങ്ങനെ ആൾ താമസം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ടൂറിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാട്ടിലേക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. 50 ദിർഹമാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്. പക്ഷെ നമുക്ക് നിർഭാഗ്യം എന്താന്ന് വെച്ചാല് ഇതിനുള്ളിൽ ക്യാമറ നടത്താൻ പറ്റില്ല, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ഇതിനകത്തും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഈ പുറത്തുള്ള വിഷയം കാണാൻ കഴിയുന്നുള്ളൂ. അതിപ്പോ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളും എഫക്ട്സ് ഒക്കെ ആയതുകൊണ്ട് ഒന്നുകൂടി ഭംഗിയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും അവിടെ അടുത്തൊന്ന് പോയി നോക്കല്ലേ. അതുവരെ നല്ല സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയാം. ചെറിയ ഈ ലാംഗ്വേജിന്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളിയാണ്, അറബി ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അടിപൊളിയാണ്. അപ്പോ നമ്മളിവിടെ പുതിയതായതുകൊണ്ടും എന്താണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇവിടെ അറബിക്കും ഹിന്ദിയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉളപ്പുണ്ടായത് നല്ല കാര്യമാണ്. അപ്പോൾ ഷെഫീഖ് ആണ് ഞങ്ങളെ ഗൈഡ്. ഇപ്പോൾ കണ്ട കാറില് നമ്മൾ നേരത്തെ ഫുഡിന്റെ കാര്യം അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കിട്ടുന്നുള്ളൊക്കെ മൂപ്പർക്ക് അറിയാം. ഞാൻ എന്ന ഇത് വഴി ഇങ്ങനെ പോവാന്നല്ലാണ്ട് ഇങ്ങനെ കാണും, പക്ഷെ എന്നാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് നോക്കുന്നത്. അതെ, അപ്പോ കേട്ടറിവുകളുള്ളൂ. നമുക്ക് അവിടെ പോയി നോക്കാം. സെക്യൂരിറ്റി വിന്റേജ് കാറൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ വിന്റേജ് കാറിന്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വെടിവെപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ നാട്ടിലെ പോലെ തോന്നിയ പോലെ വിമർശിക്കാനോ തോന്നിയ പോലെ ക്യാമറ ഓണാക്കി എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല ഇവിടെ. പിന്നെ പുറലോകം കാണില്ല, പിന്നെ നമ്മളെവിടെ നിന്ന് അറിയില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ആണ്. അപ്പോ നമുക്ക് അവിടെ പോയി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, കാരണം അവിടെ നിന്ന് ഇടാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ഇട്ടിട്ട് അതാരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും പറയും, നല്ല ഫൈൻ അടക്കും. 200 രൂപ ഫൈൻ ഉണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ക്യാമറ യൂസ് ചെയ്താൽ ഇതിനകത്ത് കയറിയിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. നമുക്ക് അവിടെ തൊട്ടടുത്തെന്തെങ്കിലും ഉണ്ടോ, അവിടെ എന്തൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, ഡീറ്റെയിൽസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. അത് നമുക്കൊന്ന് ചോദിക്കാൻ പറ്റും നോക്കാം. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, അപ്പോൾ അതും നോക്കുക. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. എന്താ പറയുക, അവിടെ പോയിട്ട് ബാക്കി വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇതിന് വൈൻഡപ്പ് ആയിട്ട് കാണുക അല്ലേ. അപ്പൊ ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് ഇതിപ്പോ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണേ നമ്മള്. നമ്മുടെ ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നല്ല രാജകീയ കൊട്ടാരം തന്നെയാണ് അല്ലേ. ഓപ്പൺ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണും കേട്ടോ. എന്താണ് ഇവിടെ പാട്ടൊക്കെ? അതെ, ഇതെന്താ? ആ ഓക്കെ, പാട്ട് കോപ്പറേറ്ററിന് കാര്യം ആലോചിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ എഫ് എം ഇവിടെ ഒരു ഫേവറേറ്റ് സംഭവമാണ് എല്ലായിടത്തും അല്ലേ. കാറ് പോയാൽ നമ്മൾ മലയാളികളുടെ സൗണ്ടും ശബ്ദവും കേൾക്കുന്നു പറഞ്ഞ തന്നെ ഒരു ആശ്വാസമാണ്. അപ്പോൾ ആ പറയപ്പെട്ട വിന്റേജ് കാർ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ശാന്തസുന്ദരമായി കിടക്കുകയാണ്. ആൾക്കാരെയൊന്നും കാണാനില്ല, ഇവിടെ സെക്യൂരിറ്റിക്കാരെയൊന്നും കാണാനില്ല. വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ കവാടം എന്ന് പറയണത്. കാർ
പണ്ടത്തെ രാജാക്കന്മാരുടെ കാറാണോ? ആ കാലത്ത് ഇത്രയും നിലയിൽ എത്ര റൂമുകളൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായി 1985 അല്ലേ. അപ്പൊ സെക്യൂരിറ്റീസ് ഒന്നും ഇവിടെ അല്ലോട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി വരുമ്പോ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിട്ട് എന്താണ് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടതാണ്, അങ്ങനെ ചോദിക്കണില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല, ഫുൾ ക്യാമറയാണ്, സെക്യൂരിറ്റി ക്യാമറാസ് ആണ്. എന്തായാലും ഡിസ്കവർ സീക്രട്സ് ഓഫ് ദ പാലസ് ഓഫ് മിസ്റ്ററി. ആ എങ്ങനെ പകല് കാണാൻ വരുന്ന ഒരാൾക്ക് ഈ 50 ദിർഹത്തിന് ഇത് ഒരു മുതൽക്കൂട്ടാവുന്നതന്നെയാണ് ഈ കണ്ടിട്ട് തോന്നുന്നത്. മുതൽക്കൂട്ടാവുന്നില്ല അല്ലേ. 50 ദിർഹം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ 50 ദിർഹം വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. ഇനി ഇതിനകത്ത് കയറിയാലുള്ള നമുക്ക് അറിയാൻ പറ്റും 50 ദിർഹം നമുക്ക് മുതലാവോ അതോ വെറുതെ കുറച്ച് റൂം. ഇങ്ങനെയൊരു കൊട്ടാരം കാണാൻ 50 ദിർഹം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം ഒന്നും അല്ല. ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം എന്നൊക്കെ, ചരിത്ര പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. കൂടുതലും മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ്. ഒറ്റ രാത്രിയാണ് ഇത്രയും ഇടങ്ങാറായി പണി കഴിപ്പിച്ചിരിക്കുന്നത്, ഒറ്റ രാത്രിയാണ് കുടുംബം താമസിച്ചിട്ടുള്ളത്. നിർഭാഗ്യകരം. പക്ഷെ ഇപ്പൊ അത് ഇങ്ങനൊരു ടൂറിസ്റ്റിന് തുറന്നു കൊടുക്കാൻ പറ്റിയും കൊണ്ട് ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ എങ്ങനെയാന്നുള്ളത് അട്ടിക്ക് കാണാൻ പറ്റും. മറ്റേത് എല്ലാവർക്കും കാണാൻ പറ്റില്ല, പെർമിഷൻ ഉണ്ടാവില്ലല്ലോ. ഇത് ടൂറിസ്റ്റ് സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും കാണാം. നല്ല അടിപൊളിയായിട്ട് അവിടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇറങ്ങി നോക്കാൻ നല്ലൊരു പേടിയുണ്ട്. കാരണം നമുക്ക് ഇവിടെ വാണിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിലും എന്താ പറയാ കിട്ടുന്നുണ്ടെങ്കിലും ഇറങ്ങി നോക്കും. അല്ല, നോക്കിയാ പണിയാവൂന്നാണ് എന്റെ പേടി. എന്തായാലും നമുക്ക് നോക്കാം. ആണോ? ശരി, വൈകി നല്ല ധൈര്യം. ആ എന്നാ അങ്ങനെയാണെങ്കിൽ ഇറങ്ങിക്കോളി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ വിളിച്ചോളി പടച്ചോനെ. എന്തായാലും ഞാൻ വേണ്ട, വണ്ടി എടുക്കാം. ആ നിങ്ങൾ ഇറങ്ങി നോക്കി, എന്നിട്ട് അവിടെ സെക്യൂരിറ്റിക്കാർ ആരെങ്കിലും ഉണ്ടോ നോക്കി. ഉപരി നല്ല ധൈര്യം കൊടുത്തിട്ട് ചെന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് അപ്പോ ഇവര് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ വെച്ചാലേ, ആ ഇവിടെ 9 രാവിലെ 9 to 8 വരെ ഉള്ളു തുറക്കുള്ളു. ആ പക്ഷെ അതല്ല, നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ അടുത്ത് നിന്നിട്ട് എന്തായാലും വീഡിയോ എടുക്കണേ ബെറ്റർ. നമ്മൾ ലോങ്ങിൽ നല്ല നമുക്ക് ഈ വിഷ്വൽ ശരിക്കും കിട്ടുള്ളൂ അല്ലേ. ഫ്രെയിം സെക്യൂരിറ്റീസ് ഇല്ല. അതാ സെക്യൂരിറ്റി, അതാ ഇറങ്ങി ചെന്ന് ചോദിക്കുക. മൂപ്പർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കുക. ഫോർച്യൂൺ ട്രാവലർ എന്നുള്ള ചാനലില് നമ്മളെ അയാൾക്ക് അയാളിന് എന്തെങ്കിലും ചിലപ്പോ നമുക്ക് ഇതിന്റെ ചരിത്രം പറഞ്ഞു തരികയാണെങ്കിൽ നന്നാവും. ഞാൻ വരണോ? വരാം. അപ്പൊ എന്താവും നോക്കാം. എന്തായാലും പോലീസ് കേസാവണെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നുണ്ടോ? തീയതി ഓക്കെ. ദീപായി, മൂപ്പര് ഹിന്ദിയിൽ എന്താ കവിത ചൊല്ലിയ? എന്താണ് സംഭവം? തെറിയൊന്നല്ലോ. ആ എന്താ പറഞ്ഞേ? ആ ഒരു മിനിറ്റ്, നമുക്ക് ഇതൊക്കെ എടുക്കണം. ഇവിടെ നിന്നിട്ട് പറയാം. ആ ഇസ്റ്ററി പറയാൻ പറ്റില്ല. കാരണം മൂപ്പർക്ക് ഇതിനുള്ള ഓദർസ് കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോ മൂപ്പർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുമോ നമുക്ക്. പക്ഷെ വീഡിയോ പുറത്തുനിന്ന് എടുക്കണം കൊണ്ട് പ്രശ്നമല്ല. അകത്ത് ക്യാമറ കയറ്റുകയാണെങ്കിൽ ഓക്കെ. സി സി ക്യാമറ ഒക്കെ ഉണ്ടാകുന്ന മൂപ്പർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പറയണേ. പക്ഷെ നമുക്ക് എന്തായാലും നോക്കാം. ആഫ്റ്റർ ഓഫ് ദി ഡീസ് ലോക്കൽ ഡോർ ഡിസ്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ ക്ലോസ് ആയി മൂപ്പർക്ക് സീനാകുന്ന പറഞ്ഞത്. നല്ല അടിപൊളി വിൻറ്റേജ് വണ്ടി കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ എന്താ ചെയ്യാതെ നമ്മളെ എവിടെ പറഞ്ഞു നിർത്തിയാലോ ഗ്യാപ്പില്? എന്താ സംഭവം? വിത്ത് ക്യാമറ എന്ന് പറഞ്ഞത് പെർ പേഴ്സണ് 75 എന്ന് പറഞ്ഞ ഓ, ഞാൻ വിത്ത് ക്യാമറ അലോഡാണെന്ന് വിചാരിച്ചു. ഞാൻ അതാ ചോദിക്കുന്നത്. അപ്പൊ 75 ദിർഹായി. അപ്പൊ 50 ഗൂഗിളിൽ കാണിച്ചപ്പോ 50 ആയിരുന്നു. അന്നത്തെ കാലത്ത് ഇത് വാർത്തയായപ്പോ മലയാളം ചാനലൊക്കെ കുറെ റിപ്പോർട്ട് ചെയ്തു. അന്നൊക്കെ ഇത് 50 ദിർഹ, ഇപ്പൊ 75 ആയിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം. എങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങനെ ഇതിനുള്ളിൽ കയറിയാലും ക്യാമറ അലോഡ് അല്ല. അപ്പൊ അതുകൊണ്ട് കാണാൻ ആസ്വദിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും യുഎയിൽ ഉള്ളവർക്കൊക്കെ എന്താ പറയാ, ഇനിയിപ്പോ ഈദാണ് വരാൻ പോണത്. അപ്പൊ ഈദിനൊക്കെ വന്നിട്ടൊന്ന് സന്ദർശിക്കാനും നല്ല അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയത് സംഭവമായിരിക്കും. ചരിത്രം അറിഞ്ഞു വരണം. എന്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വരുമ്പോ ചരിത്രങ്ങൾ അറിഞ്ഞു വരണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. നമുക്ക് എന്തായാലും വിന്റേജ് കാറിന്റെ അടുത്തൊക്കെ ഒന്ന് പോവാം. ആ വീടിന്റെ ആ കൊട്ടാരത്തിന്റെ നല്ലൊരു ഡീറ്റെയിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഇതാണ് സംഭവം. ഇതിന്റെ പകൽ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും.
നൈറ്റ് വിഷൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ്. പക്ഷെ ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് ഈ ഒരു കവാടം മാത്രം തന്നെ കാണാൻ കഴിഞ്ഞുള്ളൂ. കവാടം തന്നെ ഒരു ചെറിയ വീടിന്റെ സംഭവമായിട്ടുണ്ട്. പിന്നുള്ളത് നമുക്ക് കുറച്ച് ബാക്ക് വിഷൻ എടുക്കാം അല്ലേ. അപ്പൊ നമ്മള് നേരത്തെ അങ്ങോട്ട് പോയപ്പോ നമുക്ക് ക്ലിയർ ആവുന്ന സംഭവം ഇതായിരുന്നു, അൽകസർ അൽ ഗമേദ് അല്ലേ, അങ്ങനെയാണ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. സംഭവം നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായില്ല, ചേട്ടന് മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്റെ ലോങ് വിഷ്വൽ. ഇത് ശരിക്കും നമ്മളെവിടെ പ്രോപ്പർ ആയിട്ട് വരുന്ന റാസൽ കൈമയിൽ എവിടെ വരുന്നത്? കറാനല്ലേ, കറാൻ റാസൽ കൈമ കറാനിലാണ് ഈ സംഭവം ഉള്ളത്. ഗോസ്റ്റ് വില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇത് ഗൂഗിളിൽ അടിച്ച ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും, കിട്ടണ്ടാവല്ലേ, ഇല്ല ആലോചനയിലാണല്ലോ. ചരിത്രം പറയുന്ന കാവലൊക്കെ കയറി വലിയ കൊട്ടാരത്തിന്റെ കാവൽക്കാരായി നിന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നത്. കാരണം അത്രയും വലിയ എന്താ പറയാ, ഒരു രാജാവൊക്കെ ഇവിടെ താമസിക്കാനും അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുറത്തു കൂടി ഉണ്ടാവൂലെ. എന്നിട്ട് വരെ അതിനുള്ളിൽ നിന്ന് പേടിച്ച് അവരെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചരിത്രം ഒന്നും അറിയില്ല. കൂളായിട്ട് കേറുന്നുണ്ട്, റൂം ഫുഡും കൊട്ടാരത്തിന്റെ കാവൽക്കാരനെന്ന് പറഞ്ഞു വലിയ സംഭവമായിട്ട് കേട്ടിട്ടുണ്ടാവും. ചരിത്രം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മള് ചരിത്രം ചോദിച്ചപ്പോ മൂപ്പർ എന്താ പറയാ, മൂപ്പർക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് അറിയാണ്ടായിരിക്കും ചിലപ്പോ. അപ്പോ അങ്ങനെയൊക്കെയാണ് തമാശ പറഞ്ഞാൽ ചിലപ്പോ നല്ല സീരിയസ് ആയിട്ട് എടുത്തായിരിക്കും. എല്ലാവർക്കും പ്രേതം ഭൂതം അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പോ പ്രേതരെ കണ്ട ആൾക്കാരുണ്ടാവും. ഇതിപ്പോ ഇവിടെ ഏതും കൊണ്ടൊക്കെ പറയുന്നു കേൾക്കുന്നു എന്ന് പറയുന്നുള്ളൂ. പുതിയ വീഡിയോ ടി വിയിലെ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും ഇല്ലേ. യെസ്. അപ്പൊ ഈ വീഡിയോ എന്താ ചെയ്യണ്ടി, ഇത് പഠിക്കണം കേട്ടോ. അപ്പോ ഒന്നുകൂടി പറയാം, ഇത് നമ്മുടെ ഷെഫീഖ് നമ്മുടെ ദോസ്താണ്, അതുപോലെ തന്നെ നമ്മുടെ സിയാദും. അപ്പോ സിയാദ് ഫ്രം വേങ്ങര. എന്താ പോ, സിയാദിനെ കുറിച്ച് വേറെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പൊ ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കടക്കുന്നത്. അപ്പൊ വഴിയെ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുന്നംകുളം ഷെഫീഖ്, കുന്നംകുളം. യെസ്, ഐ ആം ഷെഫീഖ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മള് വീഡിയോ ഇടും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഞങ്ങൾ എന്നുള്ളത്. യെസ്, നാളത്തെ നോമ്പിലുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തട്ടെ. അപ്പൊ പുതിയ വീഡിയോ വേണ്ടി വരാം. അപ്പൊ അതുവരേക്കും ഗുഡ് ബൈ.